വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പടമല സ്വദേശി അജീഷിനെ ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. അജീഷിന്റെ മൃതദേഹം മാനന്തവാടി സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ എത്തിച്ചു. ഇവിടെ കളക്ടർ രേണുരാജിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകാമെന്നും മരിച്ച അജീഷിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്നുമുള്ള കളക്ടറുടെ നിർദ്ദേശം ചർച്ചയ്ക്കെത്തിയവർ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ അജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വനംമന്ത്രി സ്ഥലത്തെ ത്താത്തതിലും നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ സംപ്രേക്ഷണത്തിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് തോമസും സുഹൈൽ അഹമ്മദും എല്ലാം സ്ഥലത്തുണ്ട്. ആദ്യം സന്ദീപിലേക്ക് പോവുകയാണ്. സന്ദീപ്, ആന, കടുവ, കരടി, പുലി, ഓരോ ദിവസവും ഓരോ വന്യജീവി ആക്രമണത്തിന്റെ വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. ഇന്നൊരാൾക്ക് ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്നു. ആളുകളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. അതിപ്പോൾ മണിക്കൂറുകൾ നീളുകയാണ്. എങ്ങനെ തണുപ്പിക്കും ഈ പ്രതിഷേധത്തെ? അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? സന്ദീപ് പറഞ്ഞോളൂ. പ്രശ്നപരിഹാരത്തിനായി കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് തോമസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജൂലിയറ്റ് പ്രശ്നപരിഹാരത്തിനുള്ള ചില, അതായത് ഇവിടെ ഇപ്പോഴും ആംബുലൻസിൽ ഈ മൃതശരീരമുണ്ട്, അജിയുടെ മൃതശരീരം ഇവിടെയുണ്ട്. ബന്ധുക്കൾക്ക് ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതശരീരം മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. വലിയ പ്രതിഷേധവും മറ്റും ഇവിടെ തുടരുന്നു. അക്കാര്യങ്ങൾ കലക്ടർ ഉടൻ വിശദീകരിക്കും. ഏതായാലും 10 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് കിട്ടിയിട്ടുള്ള ഉറപ്പ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജൂലിയറ്റ് ഇവിടെ ബന്ധുക്കൾ ഇതിനോടൊപ്പം തന്നെ ബന്ധുക്കളുമായൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു ധാരണ അത് അവിടെ ചെന്ന് ചോദിക്കും. ഓക്കെ, എന്തൊക്കെ ഉറപ്പുകളാണ് ബന്ധുക്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ വ്യക്തത വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ മരിച്ച അജീഷിന്റെ ബന്ധു സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അദ്ദേഹം സംസാരിച്ച എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉടൻ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ കളക്ടർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് തോമസ് സ്ഥലത്ത് തന്നെ തുടരുകയാണ്. സന്ദീപ്, എന്തൊക്കെ ഉറപ്പുകൾ, കൂടുതൽ എന്തൊക്കെ ഉറപ്പുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്? സന്ദീപ് കേൾക്കാമോ? ആ ജൂലിയറ്റ്, പ്രശ്നത്തിന് പരിഹാരം, പ്രശ്നം പ്രധാനമായിട്ട് ഇപ്പോഴത്തെ പ്രതിഷേധം, അതായത് അജിയുടെ മൃതശരീരം ഇവിടെ നിന്ന് മാറ്റി നടക്കാനുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പുരോഹിതരടക്കമുണ്ട്. എന്താണ് പ്രശ്നപരിഹാരം, അതായത് ചർച്ചയിലെ തീരുമാനം എന്താണ്? തീരുമാനം അവർ എഴുതി തന്നിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ യോഗ തീരുമാനമായി സർക്കാരിലേക്ക് അറിയിക്കും. നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ കുടുംബത്തിന് കൈമാറും. യോഗത്തിൻ്റെ ആവശ്യാനുസരണം ബാക്കിയുള്ള 40 ലക്ഷം രൂപ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരിലേക്ക് അനുകൂല ശുപാർശ ചെയ്യും. ബഹുമാനപ്പെട്ട MLA മാർ ആയത് സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനായി പ്രയത്നിക്കും. ഇനി അടുത്തത് കുടുംബത്തിന് മുഴുവൻ കടബാധ്യത എഴുതിത്തള്ളുന്ന ആവശ്യത്തിൽ സർക്കാർ തലത്തിൽ അനുകൂല പരിഗണന നൽകും. ഇനി അടുത്തത് ആനയെ മയക്കുപിടി വെച്ച് പിടിച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റും, ആയതിന് ഉത്തരവിറങ്ങി. ഇനി മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ
സർക്കാർ ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പരേതന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകും. ഇത്രയാണ് പുതിയ വന്ന തീരുമാനങ്ങൾ. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്? ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് മാറ്റുകയാണ്. സംസ്കാര ചടങ്ങൾ ഇന്ന്? സംസ്കാരം എന്നാൽ അത് ഇവിടുന്ന് കിട്ടുന്നതിനനുസരിച്ചല്ലേ നടക്കുള്ളൂ. ഇക്കാര്യത്തിൽ രേഖാമൂലം ധാരണയിലായിട്ടുണ്ട്? ആ രേഖാമൂലം ഇത് ഒപ്പിട്ട് തന്ന രേഖയുടെ കോപ്പിയാണ്. ഇത് സംബന്ധിച്ചപ്പോൾ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് ജോലിയേറ്റ തീരുമാനം. ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായും ഞാനത് ഒന്നുകൂടി വ്യക്തമായി തന്നെ പറയുന്നു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞത് 5 ലക്ഷം രൂപ എന്നായിരുന്നു ഉടനടി കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ 2 ദിവസത്തിനകം തന്നെ കൊടുക്കുന്നു. മറ്റൊന്ന് ഈ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ളതായിരുന്നു. 40 ലക്ഷം രൂപ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. 10 ലക്ഷം ഉടൻ, 40 ലക്ഷം ശുപാർശ. മറ്റൊന്ന് കുടുംബത്തിൻ്റെ കടബാധ്യത മുഴുവൻ എഴുതി തള്ളുന്ന കാര്യത്തിൽ സർക്കാരിൽ അനുകൂലമായി പരിഗണിക്കും. ഇക്കാര്യത്തിൽ ഒരു ഉദാരമായ സമീപനം ഉണ്ടാക്കുമെന്ന് ജില്ലാ കളക്ടറാണ് കാര്യത്തിൽ ഉറപ്പു പറഞ്ഞിരിക്കുന്നത്. ആനയെ, കൊലയാളി ആനയെ മയക്കുപിടി വെച്ച് പിടികൂടി മുത്തങ്ങയെ ക്യാമ്പിലേക്ക് മാറ്റും. ആനയെ തുറന്നു വിടുന്നില്ല, മുത്തങ്ങയെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഉറപ്പ്, നൽകിയിട്ടുള്ള ഉറപ്പ്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നു. എൻ്റെ അജിയുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയെന്ന് യോഗത്തെ അറിയിച്ചു. ഭാര്യയ്ക്ക്, പരേതന്റെ ഭാര്യയ്ക്ക് സ്ഥിരജോലി നൽകും. ഇത്രയും ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 8-9 മണിക്കൂറായി മാനന്തവാടി ടൗണിലും സബ് കളക്ടർ ഓഫീസിന് മുന്നിലും ഉണ്ടായിരുന്ന പ്രതിഷേധം അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു, ഇപ്പോൾ ഇവിടുന്ന് ബോഡി മാറ്റുകയാണ് അല്ലേ? ബോഡി ഇനിയിപ്പം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മാറ്റുവാണ്. കാരണം വെച്ചാൽ രാവിലെ മുതൽ നിൽക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോഴാണ് തീരുമാനമായത്. ഫാമിലിയും നാട്ടുകാരും എല്ലാവരും പൊളിറ്റീഷ്യൻസും എല്ലാവരും പറഞ്ഞതിനനുസരിച്ച് കളക്ടറും പിന്നെ 2 MLA കൂടെ കൂടി അതിനൊരു തീരുമാനം ഇപ്പം നമുക്ക് ഇതായിട്ട് തന്നിട്ടുണ്ട്, ലെറ്ററായിട്ട് തന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇനി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഫാമിലിയായിട്ട് ഞങ്ങൾ ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് പോകണം. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇത് ഏകകണ്ഠമായിട്ട് തീരുമാനം അംഗീകരിച്ചു എന്ന് പറയുന്നു. എന്തായാലും നൂറുകണക്കിന് ആളുകളാണ് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിന്റെ പരിസരത്തും ഗാന്ധിപാർക്കിലുമായി ഉണ്ടായിരുന്നത്. ഈ ജനക്കൂട്ടം ഇവിടുന്ന് പിരിയുന്നു എന്നാണ് പുരോഹിതരടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്ത ബന്ധുക്കളടക്കം അറിയിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ ഇതുവരെ ഉണ്ടായ പ്രശ്നത്തിന്റെ ഒരു പരിഹാര സാധ്യതകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ആനയെ മയക്കുപിടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് വനംവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. ഓക്കെ സന്ദീപ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അജീഷിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും അടക്കം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമായിരിക്കുന്നു, അത് രേഖാമൂലം എഴുതി നൽകിയിട്ടുമുണ്ട്. അങ്ങനെയല്ലേ? ജൂലിയറ്റ്, തീർച്ചയായും. അതായത് ഞാൻ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഈ അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ നടുക്കം ദുരന്തം, അതിനെ തുടർന്നാണ് ആളുകൾ ഇത്രത്തോളം ഇവിടേക്ക് എത്തിയതെങ്കിലും അത് മാത്രമല്ല, നാളുകളായുള്ള വന്യമൃഗ ശല്യത്തെ തുടർന്ന് പൊറുതുമുട്ടിയ ജനങ്ങളുടെ ഒരു വൈകാരിക പ്രതികരണം കൂടി ഇതിലുണ്ടായിരുന്നു. അപ്പോൾ കുടുംബാംഗങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് എത്തിയവരുടെ മുന്നിൽ വെച്ചു. അതാണ് പ്രധാനമായും പരിഗണിച്ചത്. മറ്റ് കാര്യങ്ങൾ, അതായത് റേഡിയോ കോളർ ഘടിപ്പിച്ച് കർണാടകയിൽ നിന്ന് ആനയെത്തുന്നതും ജനജീവിതത്തിന് നഗരത്തിൽ പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചുമെല്ലാമുള്ള പ്രശ്നം, ആ പ്രശ്നം കാര്യമായി തന്നെ ഉണ്ട്. അതിന് പരിഹാരം വേണമെന്നുള്ള ഒരു ഡിമാൻഡ് കൂടിയാണ് ആൾക്കൂട്ടം കാര്യമായി ഉന്നയിച്ചത്. പക്ഷേ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് മുന്നിൽ അജിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ഈ പ്രശ്നത്തിന്, ഇന്നുണ്ടായ പ്രശ്നത്തിന് പരിഹാര സാധ്യതകളാണ് വന്നത്. അതിനുള്ള സാധ്യത തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ അടക്കം അക്കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത നൽകും. ഏതായാലും രേഖാമൂലമുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ നിന്ന് അജിയുടെ മൃതശരീരം മാനന്തവാടി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അത് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇന്ന് മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകിട്ടുകയാണെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകും. അക്കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ പുരോഹിതർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ തുടർ കാര്യങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക.